എന്തുണ്ട് വിശേഷം? ഇവിടെ വന്ന് പണിയെടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ എന്തുണ്ട് വിശേഷം എന്ന് വെച്ചാൽ, ചില ആളുകളെ നമ്മളിങ്ങനെ ഓരോ പണി കൊടുക്കുമ്പേ മാറി നിന്നിട്ട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ ഒരു സുഖമില്ലേ? അല്ല, നമുക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നും അറിയില്ല അല്ലേ, കുക്കിംഗ് അല്ലേ. അപ്പൊ ഇന്ന് പറ്റിയ സ്ഥലത്ത് കുക്കിംഗ് ഇഷ്ടമാണ്, പക്ഷെ ചെയ്യില്ല. ആണോ? അങ്ങനെയാണോ? അവിയൽ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് മൊത്തത്തിൽ, എല്ലാം ഇഷ്ടമാണ്, ഒന്നും ഉണ്ടാക്കില്ല. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഫാമിലിയായിട്ട് മക്കളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്ക്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഫസ്റ്റ് ടൈമാണ്. എന്താ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഞാൻ നിങ്ങൾ ഉണ്ടാക്കൂ, നിങ്ങളുടെ ഒരു ഡിഷ്. ഞങ്ങൾ ഒരാഴ്ച ഉണ്ടാക്കിയാലും ബേസ് ബാക്കിയുള്ളതാവില്ല. ഞാൻ എന്നെ കാണുന്ന പോലെ ഞാൻ അധികം കഴിക്കില്ല. എന്താണ് നമ്മുടെ കുക്കിംഗ് പരിപാടിയിലേക്ക് കയറുന്നതിന് മുമ്പ്, ഏതായാലും താങ്കൾ ഒരു വലിയ കലാകാരനാണ്. അപ്പൊ ആ അതിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോ വന്ന് കഴിയുമ്പോ എന്തെങ്കിലും പെർഫോം ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളൊരു വലിയ കലാകാരനാണ്, ആദ്യം പറയും. വേറൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിന്റെ എന്റെ ഒരു പെർഫോമൻസ് ആയിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ. നമ്മുടെ പ്രേക്ഷകർ നിങ്ങളെ പോലുള്ള കലാകാരന്മാര് വരുമ്പോ ആദ്യം പ്രതീക്ഷ. ശരിക്കും മിമിക്രി നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയ താരങ്ങളിലൊക്കെ ശബ്ദം അനുകരിച്ച് അവർ കുഴപ്പമില്ല ഓക്കെ ആണെന്ന് പറയുന്നു. അന്ന് ആദ്യമായിട്ട് ഫീമെയിൽ എടുക്കുന്നത് ഫിലോമിന ചേച്ചിയാണ്. അപ്പൊ ഫീമെയിൽ അന്ന് ആരും അങ്ങനെ അനുകരിച്ചിട്ടില്ല നമ്മുടെ പരിസരത്ത്. അങ്ങനെ ചെയ്യുന്നു, അത് യുവജനമേള എന്ന പരിപാടിക്ക് ഞാൻ അവതരിപ്പിക്കുന്നു. സ്ഥിരമായിട്ട് ഫസ്റ്റ് കൊണ്ടുവന്ന ആള് മാറ്റി വെച്ച് നമുക്ക് ഫസ്റ്റ് കിട്ടണം. അതൊരു വലിയ ഒരു മറക്കാൻ കഴിയാത്തൊരു ഏത് അല്ല അന്നത്തെ അത് എൻ്റെ ഒന്നും ഓർമ്മയില്ല എനിക്ക്. അന്ന് ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഗോഡ് ഫാദർ അല്ല. ഷാർപ്പായിട്ടുള്ള സംഭവം. ഫിലോമിന ചേച്ചി ഇപ്പോ ഇപ്പോ പലർക്കും അറിയണമെന്നില്ല. സംഭവം പക്ഷെ അത് അന്ന് ആ സ്റ്റേജിൽ ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആളുകൾക്ക് അതുവരെ കേൾക്കാത്ത മിമിക്രി അനുകരണത്തിലെ ഒരു ഫീമെയിൽ ആരും ചെയ്യാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് പുതിയ കാഴ്ചപ്പാടാണ്. അതെ, പിന്നെ എനിക്ക് അതുപോലൊരു ഭയങ്കരമായിട്ട് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ട് ട്രൂപ്പിൽ വരുന്ന കലാപമല്ല. അത് എൻ്റെ ഒരു പ്രോഗ്രാം കണ്ട് കെ എസ് പ്രസാദ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കലാപം. അവിടെ വരുമ്പോൾ അഭിലച്ചൻ, പിന്നെ നമ്മൾ പലപ്പോഴും ആ വഴി പോകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇതിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹം വല്ലാതെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ അവിടെ പോവും, ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊന്നും പെർഫോം ചെയ്തിട്ടൊന്നും അവരുടെ മുന്നിൽ തെളിയിക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസമില്ലായ്മ. പക്ഷേ ഷോ കണ്ട് പ്രസാദും കൊണ്ടുപോകുന്നു, വല്ലാത്തൊരു കോലമാണ്. വണ്ണവും ലോട്ടൊന്നുമില്ല, പട്ടിണി കോലം. അച്ഛൻ നോക്കുമ്പോൾ ഒരു ചെറിയ പയ്യൻ. ഏഹ് പറഞ്ഞു, പ്രസാദേ ഈ മുലകുടി മാറാത്ത കൊച്ചിനെയും കൊണ്ടാണോ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്, പ്രോഗ്രാം ചെയ്യാൻ വന്നിരിക്കുന്നത്? അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മൊത്തം ഞാൻ ആകെ ഡൗണായിപ്പോയി. ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അച്ഛൻ നോക്കിയപ്പോൾ വേറെ ആരും ഒന്ന് പെർഫോം ചെയ്യാനില്ല. ആ സാരമില്ല കേട്ടോ, നന്നായി വരും. അച്ഛനും വേറെ നിവൃത്തിയില്ല, എന്നെ വിടാതെ വഴിയില്ല. അങ്ങനെ പോകുന്ന കുന്നംകുളത്തൊരു സ്റ്റേജിൽ അത്രയും സിസ്റ്റം വെച്ചിട്ടൊരു പ്രോഗ്രാം എൻ്റെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു അനുഗ്രഹം, ദൈവാനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു, ദൈവം താഴെ വന്ന് അനുഗ്രഹിച്ച പോലെ. അതെ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹിറ്റാവും. ഇത് ഇതേ പ്രോബ്ലം തന്നെ എനിക്ക് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പുണ്ടായി. നമുക്ക് മിമിക്രി കാണടുത്ത് മിമിക്രി ആർട്ടിസ്റ്റുകൾ വിളിച്ചോളൂ എന്നുകൊണ്ട് കമ്മിറ്റിക്കാരൊക്കെ വന്നു. അപ്പം എന്നെ കാണിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ എന്ത് കാണിക്കുന്നത്, കലാപൻ്റെ ഷോയ്ക്കാണോ ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ വെച്ചിട്ട്? എനിക്ക് പ്രശ്നമായിരുന്നു, അത് ശരിക്കും ഉണ്ടായ കാര്യമാണ്. പക്ഷെ അവർ തന്നെ വന്നിട്ട് പിന്നെ ആ ഷോയ്ക്ക് ശേഷം പ്രശംസിക്കുകയും വല്ലാതൊരു ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. അത് നല്ല പ്രോഗ്രാമായിരുന്നു. അത് വന്ന് അന്നത്തെ ഓർക്കസ്ട്രയിൽ ഉണ്ടാകുന്ന എല്ലാവരും കലാപനിൽ ഒന്ന് പറഞ്ഞു, പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് നിൽക്കാൻ അച്ഛൻ പറയാം. അതൊരു വലിയ ഒരു അങ്ങനെയാണ്. അതെ അതെ അതെ. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ഒക്കെ അന്ന് ചെയ്തെങ്കിലും ഇത് പാട്ടുകള് പാട്ടിനോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ മിമിക്രി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനെ ചിന്ത വന്നപ്പോൾ ഈ സ്റ്റാർസിനെ വെച്ചും പിന്നെ ഗായകരെ അനുകരിച്ചുകൊണ്ടൊക്കെ പാട്ട് സംഭവം എനിക്ക് തോന്നുന്ന ഏകദേശം നമ്മളൊക്കെ തന്നെയാണ് അത് ആദ്യം കൊണ്ടുവന്നത്. ഇതൊരു ബന്ധമില്ലാത്ത വേദിയായി പോയി. ഇവിടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അപ്പങ്ങളുണ്ടല്ലേ, അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരിമോനക്കായി,
അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമൂനക്കായി, അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോൾ വട്ടായി പോയി. ആ അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോൾ വട്ടായി പോയി. ഓ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടു ബെസിൽ, ബെസിൽ ചുട്ടത് മരുമൂനക്കാ. ആ മരുമോണ്ടോ? മരുമോനുണ്ട്. ഏ മരുമോനുണ്ടോ? കൊച്ചിന് കിട്ടാറായിട്ടില്ല. പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് പോയാലോ? ഭക്ഷണം നമ്മൾ അതിനു വേണ്ടിയാണല്ലോ വന്നത്. അങ്ങനെ നമുക്ക് തുടങ്ങാം.